ഇനി ഭരണമേറ്റു. നാം വിചാരിച്ചു പലതും മാറുമെന്ന്. ആദ്യമുണ്ടായത് ഗർ വാപ്പസിയാണ്, മതപരിവർത്തന കൺവെൻഷൻ. മുസ്ലിങ്ങളിൽ നിന്ന് ആകെ വിരലെണ്ണാവുന്ന കുറച്ച് ആളുകൾ പോയി. എന്നാൽ ക്രിസ്ത്യാനികളിൽ നിന്ന് കുറച്ച് ആളുകൾ പോയത് കൊണ്ട് അവർക്ക് വിഷമമുണ്ടായി. പാലാരിവട്ടത്തെ ബിഷപ്പ് ഹൗസിൽ ഒരു കൺവെൻഷൻ നടന്നു. മുൻ സുപ്രീം കോടതി ജഡ്ജിയും മുൻ എം പിയും, അതുപോലെ തന്നെ ഇന്ന് ഭാരതം ഭരിക്കുന്ന പാർട്ടിയുടെ കേരളത്തിലെ സമുന്നതനായ ഒരു നേതാവും പങ്കെടുത്തിരുന്നു, ഞാനും പങ്കെടുത്തിരുന്നു. അന്ന് ക്രൈസ്തവ പാതിരിമാരെല്ലാം വളരെ നൊമ്പരത്തോടുകൂടി ഇതിനെതിരെ സംസാരിച്ചു. ഞാൻ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ഗർവാപ്പസിയെ സംബന്ധിച്ച് മുസ്ലിങ്ങൾ പ്രതികരിക്കുന്നില്ല, അത് ഞങ്ങൾ മുസ്ലിങ്ങളുടെ തീരുമാനമല്ല, ഞങ്ങളുടെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു മാതൃകയാണ്. ഹുദൈബിയ സന്ധിയുടെ സമയത്ത് അന്ന് ബഹുദൈവ വിശ്വാസികളായ ഖുറൈശികളിൽ നിന്നും ആരെങ്കിലും ഇസ്ലാം സ്വീകരിച്ച് മുസ്ലിങ്ങളുടെ അടുത്തേക്ക് വന്നാൽ അയാൾക്ക് സംരക്ഷണം കൊടുക്കാതെ ആ മുസ്ലിമിനെ തിരിച്ച് ബഹുദൈവ വിശ്വാസികളായ ഖുറൈശികളുടെ അടുത്തേക്ക് തിരിച്ചയക്കണം, ഒരു വ്യവസ്ഥ. എന്നാൽ മുസ്ലിങ്ങളിൽ നിന്ന് ആരെങ്കിലും ഇസ്ലാം ഉപേക്ഷിച്ച് ബഹുദൈവ വിശ്വാസികളായ ഖുറൈശികളുടെ അടുത്തേക്ക് പോയാൽ അവരെ തിരിച്ചയക്കേണ്ടതില്ല. സ്വാഭാവികമായിട്ടും നിങ്ങൾക്കറിയാം, മുസ്ലിങ്ങൾക്ക് വളരെ വേദനയുണ്ടായപ്പോൾ പ്രവാചകൻ പറഞ്ഞു, സത്യം മനസ്സിലാക്കി തുറന്ന മനസ്സോടുകൂടി ഒരാൾ വിശ്വാസം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഏത് സാഹചര്യമുണ്ടായാലും ആ വിശ്വാസം ആ വ്യക്തി ഉപേക്ഷിക്കുകയില്ല. മറിച്ച് ഇസ്ലാം സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് വേണ്ടി സ്വീകരിക്കുകയും അങ്ങനെ പോകുന്നവർ പോയിക്കൊള്ളട്ടെ. ഇത് പറഞ്ഞിട്ട് ആ സദസ്സിൽ ഞാൻ പറഞ്ഞു, ഈ ഭാരതത്തിൽ നിന്നും വിശ്വാസമില്ലാത്ത കോടിക്കണക്കിന് ആളുകളെ നിങ്ങൾ എടുത്തുകൊള്ളൂ, ഞങ്ങൾക്ക് ഒരു വിരോധവുമില്ല. എന്നിട്ട് ഖുർആനിൽ നിന്നും രണ്ടാം അധ്യായത്തിൽ 256 വചനം ഞാൻ ഉദ്ധരിച്ചു, ലാ ഇക്രാഹ ഫിദ്ദീനി കദ്ദ ബയന റുസ്തുമിലായി, മതകാര്യത്തിൽ ബലാത്കാരമില്ല, ശരിയും തെറ്റും വേർതിരിഞ്ഞു നിൽക്കുന്നു. 76 അധ്യായത്തിലെ 3 വചനം, ഇന്ന ഹദൈനഹു സബീലി മാഷക്കറുമായി മക്കഫൂറ, രണ്ട് പാതകളുണ്ട്, ഒന്നുകിൽ നിങ്ങൾക്ക് നന്ദിയുള്ളവരാകാം അല്ലെങ്കിൽ നന്ദി കെട്ടവരാകാം. എങ്ങനെയാണ് ഇസ്ലാമിലേക്ക് സ്വീകരിക്കേണ്ടതെന്ന് ഞാൻ ഉദ്ധരിച്ചു. 16 അധ്യായത്തിലെ 125 വചനം, ഉദുലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസനതി വജാദിൽഹും ബില്ലത്തി ഹിയ ഹസൻ, നിന്റെ നാഥനിലേക്ക് ക്ഷണിക്കുക. ക്ഷണിക്കാനാണ് പറഞ്ഞേക്കണത്, ബലം പ്രയോഗിക്കാനല്ല. എങ്ങനെയാണ് ക്ഷണിക്കേണ്ടത്? പെണ്ണും പൊന്നും പണവും നൽകിയിട്ടല്ല, ലവ് ജിഹാദിലൂടെയല്ല, വിജ്ഞാനത്തിലൂടെ. ഇസ്ലാം എന്തെന്ന് അവരോട് പറഞ്ഞു കൊടുക്കണം. 3 ഭാഗം, അവരുമായി നല്ല സംവാദങ്ങളിൽ ഏർപ്പെടുക, ബ്രെയിൻ വാഷിംഗ് നടത്തണ്ട. ഇസ്ലാം ഇതാണ്, മറ്റുള്ളവരുടെ മതവിശ്വാസം അതാണ്, താരതമ്യം ചെയ്യാം, സ്വീകരിക്കാം, സ്വീകരിക്കാതിരിക്കാം, ഇതല്ല ഇസ്ലാമിന്റെ അടിത്തറ. ഇന്ത്യൻ ഭരണഘടന ഈ അനുവാദം നമുക്കെല്ലാം നൽകുന്നുണ്ട്. ഞാൻ പ്രസംഗിച്ചിറങ്ങിയപ്പോൾ കുറച്ച് കന്യാസ്ത്രീമാർ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞ്, സാറ് പറഞ്ഞതാണ് ശരി. ഏതായാലും ഈ ഗർവാപ്പസിയെ സംബന്ധിച്ച് ഞാനിവിടെ പറയാൻ കാരണം, ആ ഗർവാപ്പസി പോലൊരു കാര്യം ഇവിടുത്തെ ക്രൈസ്തവർ ചെയ്താൽ, മുസ്ലിങ്ങൾ ചെയ്താൽ എന്തായിരിക്കും ഇവിടെ നടക്കുക? എല്ലാവരും ഭരണഘടന പറയുന്നത് തുല്യരാണ് എന്നതാണ്. ഇത് കഴിഞ്ഞ് പശുവിന്റെ പേരിലായി പ്രശ്നം. ആദ്യത്തെ ആൾ വധിക്കപ്പെട്ടു, ദൃശ്യമാധ്യമങ്ങളിൽ അത് വലിയ സംഭവമായി. 2 ഭരണാധികാരി മിണ്ടിയില്ല. 2 കഴിഞ്ഞ് എന്തോ സംസാരിച്ചു, എന്താണ് സംസാരിച്ചതെന്ന് നമുക്കറിയില്ല. ഈ അടുത്ത കാലത്ത് നടന്ന സംഭവം നിങ്ങൾക്കെല്ലാം അറിയാം. ഇസ്രായേലിൽ പോയി മുംബൈ ഭീകരാക്രമണത്തിൽ മരിച്ച ഒരാളുടെ മകന്റെ തലയിൽ നമ്മുടെ ഭരണാധികാരി തലോടി. നല്ല കാര്യമാണ്, കാരണം പിതാവ് മരിച്ചൊരു കുട്ടിയാണ്, ആ കുട്ടിയെ സമാധാനിപ്പിക്കണം. എന്നാൽ പെരുന്നാളിന് ഉടുപ്പ് വാങ്ങാൻ പോയ പാവപ്പെട്ട ജുനൈദിനെ വർഗീയ ഫാസിസ്റ്റുകൾ മൃഗീയമായി വധിച്ചപ്പോൾ ആ വേദനിക്കുന്ന ആ ഉമ്മയുടെ അടുത്തൊരു സാന്ത്വനത്തിന്റെ ഒരു വാക്ക് പറയാമായിരുന്നില്ല ഈ ഭരണാധികാരിക്ക്? എല്ലാവരെയും തുല്യരായി കാണണ്ടേ? അതുകൊണ്ട് ഇനി വരാനിരിക്കുന്ന വർഷങ്ങൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതിനേക്കാൾ പരീക്ഷണം നിറഞ്ഞ കാലഘട്ടമായിരിക്കും. അവിടെയാണ് നാം ശ്രദ്ധിക്കേണ്ടത്. നാം ഇവിടത്തെ ജനാധിപത്യത്തിന്റെ ആത്മാവ് അറിയാവുന്ന, ജനാധിപത്യത്തിന്റെ സത്ത ഉൾക്കൊണ്ടിട്ടുള്ള, ജനാധിപത്യത്തിന്റെ അടിത്തറയറിയാവുന്ന, ജനാധിപത്യ പ്രേമികളായ ഹിന്ദുക്കളെയും ക്രൈസ്തവരെയും മുസ്ലിങ്ങളെയും നിരീശ്വരവാദികളെയും കമ്മ്യൂണിസ്റ്റുകാരെയും ഒരുമിച്ച് ചേർത്ത് പിടിച്ചുകൊണ്ടായിരിക്കണം വർഗീയതക്കെതിരെയും തീവ്രവാദത്തിനെതിരെയും ഫാഷിസത്തിനെതിരെയും ഭരണഘടനയുടെ നിയമത്തിന്റെ പരിധിയിൽ ഒതുങ്ങി നിന്ന് നിയമാനുസൃതമായി
പ്രതിരോധം തീർക്കാൻ. ഒറ്റക്കായിട്ടുള്ളൊരു പോരാട്ടമില്ല.